the only one. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ അപ്പം എൻ്റെ എല്ലാ ചങ്കന്മാർക്കും സോൾ ഗെയിമേഴ്സ് എന്ന യൂട്യൂബ് അല്ലേ, അടുത്തൊരു കിട്ടിക്കാശി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കാനായിട്ട് വന്നേ. അപ്പം നിങ്ങൾ തമ്മിലിൽ കണ്ടോലെ തന്നെ നമുക്ക് 10,000 ഡയമണ്ട് വരെ ഒരു സ്പെഷ്യൽ റോയാൽ വഴിയിട്ട് നമുക്ക് സ്പിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്ത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ഒരു ഇവൻറ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഗെയിമിനകത്ത് ഏറ്റവും പുതുതായിട്ട് വരാനായിട്ട് ചാൻസ് ഉള്ള 2 ഇവൻറ്റ്സ്, ഓക്കെ, അപ്പം 2 ഡിസ്കൗണ്ട് ഇവൻറ്റ് നിങ്ങളെ ഈ ഒരു വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഗെയിമിനകത്ത് ഇപ്പം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബഗ് നമ്മുടെ ഗെയിമിനകത്ത് ഇപ്പം നടക്കുന്നുണ്ട്. ആ ഒരു ബഗ് അറിയാത്ത കൂട്ടുകാർക്ക് ആ ഒരു ബഗ് എന്താണെന്ന് പറയുന്നുണ്ട്, എന്തൊരു സത്യാവസ്ഥ എന്താണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അത് വെച്ച് നമുക്ക് ബാൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കൂടി പറയാൻ പോകുന്ന ടോപ്പിക്കൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. മച്ചന്മാർ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റ് ആയിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ സാർ, നമ്മൾ റോഡ് ടു 50K ഫാമിലിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ സാർ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ മച്ചമാര്, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ഗെയിമിനകത്ത് ഏറ്റവും പുതിയതായിട്ട് തന്നെ വരാനായിട്ട് നല്ല രീതിക്ക് ചാൻസ് ഉള്ള ഒരു ഡിസ്കൗണ്ട് ഇവൻറ്റ്. അപ്പം ഈ ഒരു ഡിസ്കൗണ്ട് ഇവൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഏതാണെന്ന്. വേറൊന്നുമല്ല, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇവൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഇവൻറ്റ് നമ്മുടെ ഫ്രീഫയറിൽ തന്നെ ടോമോസ്റ്റ് ഡിസ്കൗണ്ട് ഇവൻറ്റിനകത്ത് ഒരു ഡിസ്കൗണ്ട് ഇവൻറ്റ് ആണ്. അപ്പം ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കേസ് വന്നത് 3 ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യാം. 3 ഐറ്റം സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഒരു ഓഫ് അനുസരിച്ചായിരിക്കും നമുക്ക് ഇതൊക്കെ മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ, പിന്നെ ഈ ഒരു ഇവൻറ്റ് കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഐറ്റംസ് ഒന്ന് നോക്കണ്ട. ഓക്കെ, അപ്പം നമ്മുടെ സെവനകത്ത് വരുന്ന സമയത്ത് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഐറ്റംസിനെല്ലാം ചേഞ്ച് വരും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഐറ്റംസ് ഒന്ന് നോക്കണ്ട. ബട്ട് ആ ഒരു ബണ്ടിൽ കൈസം നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് തന്നെ വരാനായിട്ട് ചാൻസ് ഉള്ള, കൈസം നല്ല രീതിക്ക് ചാൻസ് ഉള്ള ഒരു ബണ്ടിലാണ്. അപ്പം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ക്രിസ്മസ് തീമിൽ, ഈ ഒരു വിന്റർ തീമിലായിരിക്കും നമ്മുടെ സെവനകത്തോട്ടും വരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു സ്പെഷ്യൽ റോയാലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അപ്പോൾ ഈ റോയാലിൻ്റെ സ്പെഷ്യാലിറ്റിയും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതായത് നമുക്ക് 10,000 ഡയമണ്ട് വരെ നമുക്ക് ഇതിൽ കൂടെ സ്പിൻ ചെയ്ത് മേടിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ പലരും ചിന്തിക്കുന്ന എന്താവും, നമ്മുടെ ഗരിന് എന്തൊരു ദയവുള്ള മനസ്സുള്ളവരാണെന്ന്. കൈസും നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, കൈസും ഇവർക്ക് പണം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗം മാത്രമാണ് ഈ ഒരു ഇവൻ്റ് എന്ന് വെച്ചാൽ. കൈസും ഇത് കിട്ടുമെന്ന് ചോദിച്ചാൽ കൈസും 100-ൽ ഒരാൾക്ക് പോലും ഇത് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല. കൈസും അതാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ. സോ ഇതിനകത്തോട് 10,000 ഡയമണ്ട് പോയിട്ട് കൈസും ഒരു ഡയമണ്ട് പോലും നിങ്ങൾക്ക് ഇതിൽ കൂടെ കിട്ടാനായിട്ട് പോകുന്നില്ല, മറിച്ച് നിങ്ങളുടെ പൈസയാണ് കൈസും ഇതിൽ കൂടെ പോകാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഇന്ത്യ 7 അതുകൊണ്ടും കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയാൻ കാണുമെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലുള്ള എന്ത് കണ്ടാലും കൈസം ടോപ്പ് അപ്പ് ചെയ്ത് എടുക്കുന്നവരാണ് കൈസം. അത് മുതലാക്കിയിട്ട് ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്തോട്ട് കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് കൈസം. കൊണ്ടുവന്നാലും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ഓക്കെ ഓക്കെ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുകയാണ് നമ്മുടെ ഗെയിമിനകത്ത് വരാനായിട്ട് ചാൻസ് ഉള്ള വേറൊരു ഡിസ്കൗണ്ട് ഇവൻറ്റ് കൈസും. ഈ ഒരു ഡിസ്കൗണ്ട് ഇവൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ചേഞ്ച് യുവർ വെയിറ്റ് എന്നാണ് ഈ ഒരു ഡിസ്കൗണ്ട് ഇവൻറ്റിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന വിധമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കൈസം. സ്പിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് നമുക്ക് ലക്ക് ഫസ്റ്റ് നേടിയിട്ട് കൈസം നമ്മൾ ഈ ഒരു ഐറ്റംസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് സ്പിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് എലൈറ്റ് പാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൈസും ഇതൊരു പ്രൈമറിലി ഡിസ്കൗണ്ട് ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ കൈസും എലൈറ്റ് പാസ് കൊടുക്കാനായിട്ട് ചാൻസ് തീരെ കുറവാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്ത് കുറേ നാളുകൊണ്ട് കാണുന്നില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം തന്നെ നമ്മുടെ ഗെയിമിനകത്ത് വരാനായിട്ട് നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രോണോ ക്യാരക്ടർ. ഓക്കെ, അപ്പം നമ്മുടെ ക്രോണോ ക്യാരക്ടർ ഇതുവരെ റിലീസ് ആയിട്ടില്ല കൈസം. റിലീസ് ആയെന്ന് ചോദിച്ചാൽ സോ റിലീസ് ആയിട്ടുണ്ട്, അതായത് നമ്മുടെ ഗെയിമിനകത്ത് വന്നിട്ടില്ല കൈസം. എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ December 19 ആയിരിക്കും കൈസം അതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് എന്ന് വെച്ചാൽ. ഇത് നമ്മുടെ ഗെയിമിനകത്തോട്ട് കൊണ്ടുവരുന്നത്, അതായത് ഏതെങ്കിലും ഒരു ഇവൻറ്റ് വഴിയിട്ടോ എല്ലാം കൊണ്ടുവരുന്നത് December 19 ആയിരിക്കും. സോ എല്ലാ കൂട്ടുകാരും അക്കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. മച്ചമാരെ, പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ Bermuda 2.0 മാപ്പിനെ കുറിച്ചാണ് കൈസം. ആ ഒരു മാപ്പ് നമ്മുടെ ഗെയിമിനകത്ത് വരാനായിട്ട് നല്ല രീതിയിൽ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം അക്കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൈസം, നമ്മുടെ ഫ്രീഫയർ മാക്സ് എന്ന് പറയുന്ന ഒരു വേർഷനിൽ കൂടെ ആയിരിക്കും മിക്കവാറും നമുക്ക് ആ ഒരു മാപ്പ് നമ്മുടെ ഗെയിമിനകത്ത് വരാനായിട്ട് പോകും. അതും January 1 ആയിരിക്കും നമുക്ക് ആ ഒരു മാപ്പ് കാണിട്ട് പറ്റുക. സോ എല്ലാ കൂട്ടുകാരും അക്കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പം നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന നമ്മുടെ ഗെയിമിനകത്ത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബഗ് ഉണ്ട്. അതായത് കൈസ് നമ്മൾ ആ ഒരു ബഗ് യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ബഗ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഒരു ബഗ്ഗിനെ കുറിച്ചാണ്. അതായത് ആ ഒരു ബഗ് യൂസ് ചെയ്യുന്ന സമയത്ത് കൈസം മറ്റുള്ളവരുടെ ഡ്രസ്സ്, നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന ഓരോ ഡ്രസ്സ് മാത്രമല്ല നമുക്ക് സ്റ്റോറി കിടക്കുന്ന ഡ്രസ്സൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ക്ലെയിം ചെയ്യാന്ന് വെച്ചാൽ നമുക്കത് വിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്കത് ധരിക്കാനായിട്ട് പറ്റും. ബട്ട് കൈസ് പിന്നെ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ നമുക്കത് മാച്ചി കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്കത് മാച്ചി വെച്ച് ആ ഒരു ഡ്രസ്സൊന്നും കളിക്കാനായിട്ട് പറ്റത്തില്ല. ബട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ലോബി നിൽക്കുന്നതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം നമ്മുടെ രജിസ്റ്റാറിനെയൊക്കെ ഇൻസ്പെക്ട്
ചെയ്തിട്ട് ഈസം ആ ഒരു ഡ്രസ്സ് തന്നെ റെയ്സ്റ്റാർ ഇട്ടേക്കുന്ന ഡ്രസ്സ് തന്നെ നമുക്ക് ഇടാനായിട്ട് പറ്റും. ഈസം അക്കാര്യം അറിഞ്ഞു വെച്ചേക്കും. ഈസം അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർ ബഗിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഈസം ഇത് വെച്ച് ബാൻ കിട്ടുമെന്ന് പല കൂട്ടുകാർക്കും സംശയമാണ്. ഓക്കെ, അപ്പം പലർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്നൊക്കെ കംപ്ലയിൻറ്റ് റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ ബാൻ ഒന്നും ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പം അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അച്ഛന്മാർ പിന്നെ ഒരു കാര്യം ക്ലിയർ ആക്കാവുള്ളതെന്ന് വെച്ചാൽ, ഞാനിപ്പം പറഞ്ഞല്ലോ നമുക്ക് ലോഗിൻ ചെയ്യാനൊന്നും പറ്റത്തില്ലെന്ന്. ചില കൂട്ടുകാർക്കൊക്കെ ഒരു ബഗ് യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫ്രീഫയർ അതോട് ലോഗിൻ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈസം പിന്നീട് അവർക്ക് അത് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബഗ് യൂസ് ചെയ്തിട്ട് പിന്നീട് അവർക്ക് ലോഗിൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം അവർക്കൊക്കെ പിന്നീട് ലോഗിൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഈസം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വയറലായിട്ടുള്ള ഒരു ബഗ്ഗാണ്. ഈസം നിങ്ങളോട് ഞാൻ യൂസ് ചെയ്യണമെന്നൊന്നും പറയത്തില്ല. ഈസം ആവശ്യമുള്ളവർ ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ. ഈസം നൈസാണ്. സോ മച്ചാരെ പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ഈസം ഞാൻ ഇന്നലെ ഒരു ഗിവ് അവേ കണ്ടക്ട് ചെയ്തിരുന്നു. അത് നമുക്ക് 40K ഫാമിലി അതിൻ്റെ സെലിബ്രേഷൻ്റെ കൂടെ തന്നെ. ഈസം നമ്മൾ ഇന്നലെ ഒരു വീക്കിലി ഗിവ് അവേ ആണ് കണ്ടക്ട് ചെയ്തിരുന്നത്. സോ ഇനിയും കൂട്ടുകാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈസം ഇന്നലത്തെ വീഡിയോ നോക്കിയിട്ട് നിങ്ങളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുക. അതായത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്കായിരിക്കും നമ്മൾ ഗിവ് അവേ വിന്നറായിട്ട് അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം പല കൂട്ടുകാർക്കും ഇനി ലൈക്ക് കിട്ടാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ആ ഒരു വീഡിയോ ഷെയർ ആക്കി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, ഈസം നമ്മുടെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് കേട്ട ഫ്രീ ഫയറിൽ നിന്ന് കൂട്ടാലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പം അടുത്തൊരു കിടക്കാഴ്ച എവിടെ കൊടുക്കാണെന്നായിരിക്കും. എക്സ് മീൻസ് ഓൾ ഗെയിം സാനിങ് ഓഫ്. ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്. I ain't the first with the curse, with the thirst that I wanna be better, not worse. Man, it hurts. I'm on this earth with my words, and I put them all together, insert, 'cause I wanna have worth. Working hella hard till they put me in.